എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ ഉടായിപ്പുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പൂവാണല്ലോ വാടർ മല്ലിപ്പൂവ്. ഇവിടെ എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള പൂവാണ്. സാധാരണ നമ്മൾ എങ്ങനെയാണ് വാടർ മല്ലിയുടെ ഒരു ഉണങ്ങിയ പൂവ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പിച്ചിക്കീറിയെടുത്ത് അതൊന്ന് ആയിരിക്കും അല്ലേ നമ്മൾ വിത്തെടുക്കുക. അതിൽ ചീരയുടെ വിത്തിൻ്റെ പോലെ കറുത്തിട്ട് ചെറിയ കുത്തുകുത്തായിട്ടുള്ള വിത്തുണ്ടായിരിക്കും. അപ്പോൾ ഇത് എളുപ്പമാണ്. കുറച്ച് മണ്ണെടുക്കുക, അതിൽ കുറച്ച് ചാണകപ്പൊടിയും മണലും മിക്സ് ചെയ്ത മണ്ണായ കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ വെറുതെ മണ്ണ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൽ ഇതിങ്ങനെ വിതറിക്കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് മണ്ണിട്ട് മൂടേണ്ട ആവശ്യമില്ല, കാരണം കുറേ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ അത് വല്ലാതെ താന്നു പോവും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വടി വെച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ പോലെ കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കുക. അധികം കുത്തി ഒഴിക്കാതെ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പക്ഷേ ഇത് നമ്മുടെ ഒരു പുതിയ മെത്തേഡ് നമുക്കൊന്ന് കണ്ടുനോക്കാം. അതായത് ഇവിടെ ഒരു നല്ലൊരു വാടർമല്ലിയുടെ കമ്പ് മുറിച്ചെടുക്കുക. അതിൽ നിന്ന് ഇതുപോലെയുള്ള തലപ്പുകൾ നല്ല ഷാർപ്പായിട്ടുള്ളൊരു കത്തി വെച്ചിട്ടോ ബ്ലേഡ് വെച്ചിട്ടോ ചെരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒരു പ്രൂണർ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കമ്പുകൾ നമുക്ക് എങ്ങനെ പുതിയ ചെടികളാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിൽ റൂട്ടിംഗ് ഹോർമോണോ അങ്ങനെയുള്ള യാതൊരു സംഭവങ്ങളും ചേർക്കണില്ല. അതുപോലെ മണ്ണിലായാലും വേറെ വളങ്ങളൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് മണ്ണ് മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു കമ്പ് വെച്ചിട്ട് അതിനുള്ള ഹോളുകൾ കുത്തിയെടുക്കുക. കാരണം നമ്മൾ ഈ കമ്പ് വെച്ച് കുത്തി ഇറക്കുമ്പോൾ അതിൻ്റെ സ്കിന്ന് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ചീഞ്ഞു പോവും. അപ്പോൾ നമ്മൾ വേറൊരു കമ്പ് വെച്ചിട്ടൊരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ നമ്മളെടുത്തുള്ള തലപ്പുകളൊക്കെ കുത്തിക്കൊടുക്കുക. എന്നിട്ട് പതിയെ വെള്ളമൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ വിത്തിട്ട് മുളപ്പിച്ച് തൈയായി അതിൽ പൂവുണ്ടാവണേക്കാളും വളരെ വേഗത്തിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൂവുണ്ടായി കിട്ടും. ഇത് ഞാൻ ഒരു മാസം മുൻപ് ഇതുപോലെ നട്ടിട്ടുള്ള കമ്പുകളാണ്. അപ്പോൾ ഞാനതൊന്ന് പുറത്തേക്ക് എടുത്ത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. അപ്പോൾ അത്യാവശ്യം വേര് പിടിച്ചിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാവും. കാരണം ഇതിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ എന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു തൈയിൻ്റെ അടിഭാഗം ഇങ്ങനെയെല്ലാം ഉണ്ടാവുക. ഇതിൻ്റെ കമ്പുകൾ സ്റ്റിക്ക് കമ്പുകൾ കുത്തി വെച്ചിട്ട് വേര് പിടിപ്പിച്ചെടുത്തതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. എല്ലാത്തിനും നല്ല രീതിയിൽ വേര് പിടിച്ചിട്ടുണ്ട്, നന്നായിട്ട് പൂവിടണമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൂവിടുകയും ചെയ്യും. ഒരു തൈ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാൻ അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്ത വേറൊരു പൂക്കളാണ്, പുതിയ തൈകളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് ഇഷ്ടം. താങ്ക് യു.